നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പക്കോട ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 സ്ലൈസ് ബ്രെഡ് ഇതുപോലെ ഓരോ ബ്രെഡിനെ 6 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബാറ്റർ റെഡിയാക്കണം. അപ്പോൾ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം 1 കപ്പ് കടലമാവ്, അതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായം പൊടിച്ചത്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഒട്ടും എണ്ണ കുടിക്കില്ല. ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം. ഇനി അതിലേക്ക് അല്പം കറിവേപ്പില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സ്ലൈസ് സവോള ചെറുതായി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പ്, എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് കടലമാവിന് 1 കപ്പ് വെള്ളം കണക്കിന് ചേർത്ത് കൊടുക്കണം. നല്ല ലൂസ് ബാറ്റർ ആയിരിക്കണം, എങ്കിലേ അതിൽ നന്നായിട്ട് കോട്ടായി കിട്ടുള്ളൂ. ഇനി നന്നായിട്ട് തിളച്ചിരിക്കണം എണ്ണയിലേക്ക് ബ്രെഡ് ബാറ്ററിൽ മുക്കിയിട്ട് ഓരോ പീസായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഗോൾഡൻ ബ്രൗൺ ആവുന്നതുവരെ. ഇപ്പം ടേസ്റ്റി ആയിട്ടുള്ള പക്കോട റെഡി.